വിവാഹം ശരിയാകാൻ വേണ്ടിയിട്ട് ഒരു സഹോദരി പാപം കോയിനെ കൊടുത്തുക്കാണ് അപ്പോൾ കോഴി ഉണ്ടവിടെച്ചോ വേറൊരു കോഴി കൂടി വന്നുണോ കോയി വണ്ടി വെക്കുന്നു എന്താ പേരൊക്കെ ഇവർ പോണത് കാശിനാണ് നല്ല പണം എണ്ണി വാങ്ങിയിട്ടാണ് അവർ പോരാ അതിൻ്റെ ന്യായം പറയാൻ എന്താണ് ഞാൻ ഞങ്ങൾ പിരിച്ചു കൊടുക്കണില്ലേന്നാ ചോദിക്കുക ഓക്കെ പിരിച്ചു കൊടുത്തിട്ട് വണ്ടിയുടെ ഒരു എമൗണ്ട് വേറെ വാങ്ങും ഡ്രൈവറുടെ പത്ത വേറെ വാങ്ങും ഇയാളുടെ കൂലി അത് വേറെ വാങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ കോയിൻ കൊടു നിൽക്കുകയാണ് ആ കോയിനു തന്നെ അവിടെ ലേലം ലേലംപിളി എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് ചില നാടുകളിലൊക്കെ ഉണ്ടാവും ഞങ്ങളുടെ നാടുകളിലൊക്കെ ആദ്യം ഉണ്ടായിരുന്നു ഇങ്ങനെ പരിപാടി നടക്കുന്നതിൻ്റെ ഇടയിൽ കോയിനങ്ങനെ വിളിക്കും എന്നിട്ട് അങ്ങനെ കോഴീന ഒച്ച ഒച്ചക്കെ മൈക്കിൻ്റെ അടുത്ത് ഇങ്ങനെ ഉടന്നിട്ട് ഇങ്ങനെ വിളിക്കും വിളിച്ചിട്ട് ഓരോരുത്തർ നൂറ് നൂറ്റി അമ്പത് ഇരുന്നൂറ് അഞ്ഞൂറ് എന്നൊക്കെ വിളിക്കുമ്പോൾ അഞ്ഞൂറ് ഒരു വട്ടം രണ്ട് വട്ടം രണ്ടര വട്ടം മുക്കാൽ അരക്കാൽ വട്ടം മൂന്ന് വട്ടം ബിഷ്ന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന ആ ഒരു സിസ്റ്റമൊക്കെ ഉണ്ട് അപ്പോൾ അതിനെ ഇയാൾ കൊണ്ടുപോവുകയാണ് ഇയാൾക്ക് പണിക്കു വന്നാൽ പണിക്കു വരുന്ന കൂലി വാങ്ങിപ്പോയാൽ പോരെ പിന്നെ അവിടുത്തെ ചേർലാപിടത്ത് കൊണ്ടുപോകണോ ഏഹ് അവിടുത്തെ കമ്മറ്റിക്കാർ ചോദിക്കണ്ടായിരുന്നു എന്തായാലും ബാക്കി എന്താ നോക്കുക അപ്പോ ഇയാളെയൊക്കെ വയലിനെ കുറിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വേണം കോയിനെ തിന്നണ്ടത് വയൽ തരുന്ന കുറുക്കന്മാർ തിന്നിട്ട് കാര്യം ഉണ്ടെന്ന് അതിപ്പോൾ അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് കുറുക്കനു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടില്ലല്ലോ അവിടുത്തെ ജനങ്ങൾ ലേലം പിളിച്ചുകൊണ്ടുപോയിട്ട് അറിത്തിട്ട് നല്ല അടിപൊളിയായിട്ട് കുരുമുളക് പൊടിയും ജീരകവും ഒക്കെ ഇങ്ങോട്ട് പച്ച ഒക്കെ കണ്ട് അരച്ച് വറുത്ത് അരച്ചിട്ടുള്ള ആ ഒരു നല്ല അടിപൊളി നാടൻ കറി നാടൻ കോഴി കറി വെക്കാൻ വേണ്ടി കൊണ്ടുപോകാം അപ്പോൾ ഐറ്റകളിനെ കുറുക്കന്മാരും എന്ന് പറഞ്ഞിരിക്കണത് നിങ്ങൾക്ക് തെറ്റില്ല മൂലിയരെ കിട്ടും കിട്ടും കിട്ടിയ നിങ്ങൾക്ക് അയാളെത്തന്നതിൻ്റെ ഡബിൾ ഞാൻ തരാം അങ്ങനെ സംഭവമേ പരിടത്തില്ല ഇവരെ പോക്കറ്റിൽ സാധനം ഇങ്ങോട്ട് വരില്ല മറ്റുള്ളവരെ പോക്കറ്റിലുള്ള ഒക്കെ അങ്ങോട്ട് എന്നല്ലാണ്ട് ആ പോക്കറ്റിൽ ഇങ്ങോട്ട് ഇറങ്ങണത് ഞമ്മക്കിന്ന് വരെ കാണാൻ കഴിഞ്ഞിട്ടില്ല ഇനി അങ്ങനെ ഏതെങ്കിലും ഉസ്താദിൻ്റെ വീട്ടിൽ നിങ്ങൾ എടുക്കണോ ഏതെങ്കിലും ഉസ്താദിൻ്റെ വീട്ടിൽ നിങ്ങൾ കുത്തുപീത്തോ കുത്താറാത്തിപ്പോൾ എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ എടുക്കണോ ചെയ്യൂലോലേ ഒന്ന് അതിൽ വിശ്വാസമല്ല രണ്ട് അതിന് പൈസ പോലും മുടക്കൂല്ല അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് ഓലിക്ക് നന്നായിട്ട് അറിയണ്ട പൊന്നാര അബിവിങ്ങളെ ആ നിങ്ങൾ നിങ്ങള് പറഞ്ഞു കൊടുക്കലു പറഞ്ഞു

ഭർത്താക്കന്മാരെ കിട്ടുമെന്ന് പറഞ്ഞിരിക്കണേ അത് മുന്നിർ ബാക്കിയാണോ തീരുമാനിക്കുക ആണോ അല്ലല്ലേ എൻ്റെ കാര്യങ്ങൾ ഇനി അള്ളാൻ്റെ റസൂല് പറയണ്ടേ ഞാൻ എൻ്റെ എൻ്റെ സ്വഭാവത്തിൽപ്പെട്ട ഭദ്രശ്രോതാക്കൾ അതിൽ ഞാനടക്കമുള്ള ഞങ്ങളുടെ പേര്ങ്ങളിങ്ങനെ പാടിയിട്ട് നിങ്ങൾ തവസല് തൊളി നിങ്ങളെ പെൺമക്കളെ കല്യാണം പെട്ടെന്ന് നടക്കുന്നുള്ള റസൂലോ പറഞ്ഞ് വെച്ചിരിക്കണു എൻ്റെ ബാക്കവിയെ എന്ത് ബാക്കവി പാറി പിന്നെ ആ ചാമ്പിക്കോ ഏത് ഗ്രീഷ്മപർവാണ് തോന്നുന്നുണ്ട് ചാമ്പി ചാമ്പി വിടാനാണ് പറഞ്ഞത് അതിൽ നിന്നെ മനസ്സിലാക്കാലോ അത് ചാമ്പലാണെന്നുള്ളത് എവിടുന്നോ കൊടുത്ത തേന് അഞ്ഞൂറ്റി ഒന്നു ഉറുപ്പേക്ക് ആ കുഞ്ഞ കുപ്പി ആ കുപ്പിക്ക് എത്ര ഉറുപ്പ ഉണ്ടാവും ഏഹ് നമ്മളൊക്കെ വീട്ടിൽ തേന് വാങ്ങുന്ന ആളുകളാണ് പല അസുഖങ്ങൾക്കും തേനിൽ ശിഫ ഉണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം അല്ലാതെ തന്നെ പല മരുന്നായിട്ടും നമ്മൾ തേന് വീടുകളിൽ ഉപയോഗിക്കാറുണ്ട് ഇപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ മരുന്നിന് ഒക്കെ ആയിട്ട് തേൻ നമ്മൾ വാങ്ങി വെക്കാറുണ്ട് എത്ര പേര് ഇപ്പം ചെറിയ കുഞ്ഞിക്കുപ്പിക്ക് ഏഹ് അതിന് അഞ്ഞൂറ്റൊന്ന് ഇയാൾ പ്രൈസ് പ്രൈസ് ഇട്ടുകയാണ് ആ പ്രൈസ് ഇട്ടിട്ട് അത് വാങ്ങിയാൽ പിഴിഞ്ഞെടുക്കുകയാണ് എന്താച്ചാ ഈ സാധുക്കൾ ഇതിന് നിന്നുകൊടുത്തിട്ടല്ലേ ആ എന്തായാലും പറയും ഒക്കെ അപ്പോൾ ഓക്കെ അഞ്ഞൂറ്റൊന്നിനെ ചാമ്പിക്കോ ഉം ചാമ്പിക്കോ ചാമ്പിക്കോളേയും നിങ്ങളവസാനം കബറിൽ കടന്നിട്ട് മുൻകറും നീറും ചാമ്പും അത് കഴിഞ്ഞിട്ട് മഷറയിൽ ഒരു ചാമ്പലുണ്ടാവും അത് കഴിഞ്ഞിട്ട് നരകക്കുയിലിട്ടിട്ട് നിങ്ങളുടെ ചാമ്പന്നെയാവും മനസ്സിലാക്കിക്കോളി ചാമ്പിക്കോട്ടാട്ടിട ഇത് വയൽ പരിപാടിയാണ് വയൽ പരിപാടിയിലാണ് ഈ കച്ചവടം നടക്കുന്നത് കുട്ടികളൊക്കെ ഇവിടെ എന്താ ഇയാളുടെ വിളിയൊക്കെ ഈ ഇത് കണ്ടിട്ടല്ലേ പഠിക്കുക അല്ലേ ഒരു മാനം മര്യാദക്ക് മക്കളല്ലേ അവരുടെ മനസ്സിൽ നമ്മൾ എങ്ങനെയാണ് ഇത് കാണിച്ചു കൊടുക്കേണ്ടത് ഈ കുട്ടികൾ കാണുന്ന ബിസിനസ് ഇതല്ലേ ഇസ്ലാം ദീനിനെ സ്റ്റേജ് കെട്ടിയിട്ട് പച്ചശാളും പോച്ചു വന്നിട്ട് അല്ലെ പശാ പച്ചശാളും തോളിട്ട് വന്നിട്ട് ബിസിനസ് ചെയ്യുക എന്താ ജനങ്ങളെ ഇതിനൊക്കെ അനുവദിച്ചു കൊടുത്തിട്ടല്ലേ ഇതൊക്കെ ഇസ്ലാമിലുള്ളതാണോ ഇതൊക്കെ നല്ല മെസ്സേജുകളാണോ നൽകുന്നത് അല്ല നമ്മൾ വലിയ കോമഡി പറഞ്ഞിട്ട് കുറേ ആളുകൾ പറഞ്ഞു ചെറിയ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ എനിക്കും ചെറിയ നിൽക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ഇന്ന് അങ്ങനെ പറയാത്തത് ഇൻഷാല്ല അങ്ങനെ പറയൂ കേട്ടോ അങ്ങനെ പറയേണ്ട കാര്യങ്ങൾ അങ്ങനെ പറയും ഇൻഷാല്ല ആ ചാമ്പിക്കാണേ ഈ അശ്വിനി അശ്വിനി ഈ ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന മുമ്പിൽ ഇവിടെ ഇയാൾ തന്നെ വായത് പറയാ ഇയാളിനെ കച്ചവടം ചെയ്യുക ഇയാളിനെ പൈസ വാങ്ങുക ഇയാളിനെ അത് വാങ്ങിയിട്ട് വീട്ടിൽ പോവുക എന്നിട്ട് അവിടെ വന്ന കോഴിയും മറ്റുള്ള സാധനങ്ങളും അത് കൊടുത്തുകൊണ്ട് പോകുക ഇത് തേനു കച്ചവടം അത് മൂപ്പരുടെ കച്ചവടം ആയതുകൊണ്ടാണ് മൂപ്പരനെ വല്ലാതെ പ്രയാസപ്പെട്ടിട്ട് ഇത് അല്ല ഇത് ആ സംഘാടകരുടെയാണ് സംഘാടകരെ ഏൽപ്പിച്ചാൽ പോരെ അല്ലേ സാധനം കച്ചവടം ആകൂലേ നടക്കട്ടെ ചാമ്പിക്കാണി അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് എൽമിൻ്റെ വേദികൾ എന്ന് പറഞ്ഞുകൊണ്ട് വയൽഡ് മജലിസുകൾ നടത്തിയിട്ട് അവിടെ തേന് കുപ്പിയിലാക്കി കൊണ്ടുപോയിട്ട് അങ്ങനെ വിൽക്കുകയാണ് ഏ എന്നിട്ട് ഈ ജനങ്ങളുടെ ആരുടെയൊക്കെ രോഗമാണ് ഇതു മാറുന്നത് എന്നാൽ പിന്നെ ഈ ആളുകളൊന്നും പിന്നെ ആശുപത്രിയിൽ പോകേണ്ട ആവശ്യം വരുന്നില്ലല്ലോ അപ്പോൾ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ ഇത്തരത്തിലുള്ള വാണിഭങ്ങൾ ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ ഇത് അവർ ചെയ്യുന്നത് നിങ്ങളുടെയൊക്കെ മൗനാനുവാദത്തോടെയാണ് നിങ്ങളൊക്കെ ഇത് വഴിവെച്ചു കൊടുത്തിട്ടാണ് സമ്മതിച്ചു കൊടുത്തിട്ടാണ് ഇവരെ വിളിച്ചിട്ട് ഇതിനു വേണ്ടി കൊടുത്തിട്ടാണ് എന്നുള്ളതാണ് പറയാനുള്ളത് ഈ വീഡിയോ ഇത്രയുള്ളൂ ഇതിൽ തന്നെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ അല്ലേ ഇതുപോലെ ചൂഷണങ്ങളുമായിട്ട് തേനും കിഴികെട്ടിയിട്ട് വരുന്ന ഇത്തരം പച്ചശാളുകാരെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക നിങ്ങളുടെ ആഹ്റവും ദുനിയാവും നിങ്ങളെ ബാങ്ക് ബാലൻസും നിങ്ങളെ പോക്കറ്റും ഒക്കെ ഒലി കയറിത്തരും ഷാ വീഡിയോ അവസാനിപ്പിക്കുന്നു അസ്സാമലൈക്കും വരഹമുല്ല